क्यू डेवलपर्स कॉमेडी सुपर नाइट टू മലയാളികളുടെ പ്രിയപ്പെട്ട ജി വേണുഗോപാൽ പണ്ട് പാട്ട് പറഞ്ഞു തന്നിരുന്ന ഒരു ഫുൾ ലെങ്ത് ഒരു കണ്ണാടിയുടെ മുമ്പിൽ ഇരുത്തിയിട്ടാണ് പറഞ്ഞു തന്നിരുന്നത്. അപ്പൊ നിന്നെ തന്നെ നോക്കി പാടുന്നു മോൻ. അസലായിട്ട് പാടിയിട്ടോ, നല്ല ജ്ഞാനമുള്ള കുട്ടിയാണ് കേട്ടോ. മോഹൻലാൽ അടുത്ത് വളരെ രഹസ്യമാണ്. നീ പിബരേ രാമരസം എന്ന് പാടുന്നു, ഹെഡ് മാസ്റ്റർ എന്നോട് ചോദിക്കണേ ഇത് ആമരസം ആയിരിക്കുമല്ലേ. അത് പറഞ്ഞപ്പോ മുഖമൊക്കെ ആകെ മാറി, കുറച്ചുകൂടി സൗന്ദര്യം കൂടി നാണം. വെൺതാരങ്ങൾ മണ്ണിൽ മന്ദാരങ്ങൾ പൂത്തു, വെൺതാരങ്ങൾ പൂത്തു മന്ദാരങ്ങൾ. ചിരിയുടെ പൂത്തിരുവാതിര രാവിൽ സംഗീതത്തിന്റെ നറുമലരുകളുമായി പുതിയൊരധ്യായം ഇവിടെ തുടങ്ങും. ഏവർക്കും സ്വാഗതം. ഇത് കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ കോമഡി സൂപ്പർ നൈറ്റ് ടു പവേർഡ് ബൈ കോൺഫിഡന്റ് ഗ്രൂപ്പ്. കോമഡി സൂപ്പർ നൈറ്റ് ടുവിൽ ഇന്നത്തെ അതിഥി സംഗീത പ്രേമികളുടെ മനസ്സിൽ മധുര ഗാനങ്ങളാൽ മായാത്ത മുദ്ര പതിപ്പിച്ച പ്രിയ ഗായകൻ, മലയാളത്തിന്റെ മാണിക്യക്കുയിൽ. ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നമുക്ക് സ്വാഗതം ചെയ്യാം മലയാളികളുടെ പ്രിയപ്പെട്ട ജി വേണുഗോപാൽ. ആകാശഗോപുരം പൊന്മണി മേടയായി, അഭിലാഷ ഗീതകം സാഗരമായി. ആകാശഗോപുരം പൊന്മണി മേടയായി, അഭിലാഷ ഗീതകം സാഗരമായി. ഉദയരഥങ്ങൾ തേടി വീണ്ടും മരതകരാഗ സീമയിൽ, സ്വർണപ്പറവ പാറി നിറമേഘച്ചോലയിൽ, വർണ്ണക്കൊടികളാടി കതിരോല കൈകളിൽ. ആകാശഗോപുരം പൊന്മണി മേടയായി. മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകനെ ഈ ഫ്ലോറിൽ കൊണ്ടുവന്നതിൽ ഒരുപാട് അഭിമാനിക്കുന്നു, ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ചിരിക്കൊട്ടാരത്തിൽ നല്ല സംഗീത പെരുമഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം അത്രയും നല്ലൊരു ഗായകൻ അടുത്ത് കിട്ടിയിട്ട് നമ്മൾ പാട്ടുകളൊന്നും ഇല്ലാതെ എങ്ങനെയാണല്ലേ ഷോ തീർക്കാം? പാട്ടിലാണല്ലോ തുടങ്ങിയത്. അതെ, അപ്പൊ പാട്ടിൽ തന്നെ നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് പോകാം. പക്ഷെ അതിനു മുന്നേ ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഇനി ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് അറിയാനുണ്ട്. ശരിക്കും സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിലായിരുന്നു ജനനം? വീട്ടില് സംഗീതത്തിന്റെ ഒരു അന്തരീക്ഷം പൊതുവെ ഉണ്ടായിരുന്നു. അമ്മയുടെ ചേച്ചിമാര് പറൂർ സിസ്റ്റേഴ്സ് എന്നുള്ള പേരിൽ അവർ പാടുമായിരുന്നു. അമ്മ വിമൻസ് കോളേജിലെ മ്യൂസിക് പ്രൊഫസറായിരുന്നു. അങ്ങനെ പൊതുവേ വീട്ടില് സംഗീത അന്തരീക്ഷം. അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വൈകുന്നേരങ്ങളിലെ ഒരു സന്ധ്യയ്ക്ക് അന്ന് ടി വി ഒന്നും ഇല്ല, അപ്പൊ അന്ന് ആകാശവാണി മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ മൂന്ന് പേരും ഇങ്ങനെ ജഡ്ജസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും, നമ്മളെ കൊണ്ട് ഇങ്ങനെ പാടിപ്പിച്ചിട്ട് അതിന്റെ ഓരോരോ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു തരും. അതാണ് ആദ്യത്തെ എന്റെ റിയാലിറ്റി ഷോ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. പണ്ട് പാട്ട് പറഞ്ഞു തന്നിരുന്ന ഒരു ഫുൾ ലെങ്ത് ഒരു കണ്ണാടിയുടെ മുമ്പിൽ ഇരുത്തിയിട്ടാണ് പറഞ്ഞു തന്നിരുന്നത്. അപ്പോൾ ഈ കൊച്ചുകുട്ടിയാകുമ്പോൾ ഒരുപാട് ഗോഷ്ടിയൊക്കെ കാണിച്ച് നമ്മൾ പാടും, മുകളിലൊക്കെ പാടും. അതേപോലെ മുകളിലൊക്കെ പോകുമ്പോൾ റീച്ച് ചെയ്യാനായിട്ട് അപ്പോൾ വലിയമ്മ പറയും, നീ ആ കണ്ണാടിയിലൊന്ന് നോക്ക്, നിന്നെ തന്നെ നോക്കി പാടെന്ന് പറയും. അപ്പം അതൊരു നല്ലൊരു പാഠമായിരുന്നു. അതായത് നമ്മൾ തന്നെ നമ്മളുടെ ആദ്യത്തെ ഒരു ശ്രോതാവും ഒരു കാഴ്ചക്കാരനും ഒക്കെ ആവുകയാണ് നമ്മുടെ പാട്ടിന്റെ. മോഡൽ സ്കൂളിലാണ് പഠിച്ചത്. അതെ, നമുക്ക് മോഡൽ സ്കൂളിന്റെ ഓർമ്മകളിലേക്കൊന്ന് മടങ്ങിപ്പോയാൽ ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ ഞങ്ങൾക്കും അറിയണമെന്നുണ്ടല്ലേ. ഞങ്ങള് അന്ന് ആകാശവാണിയില് മോഡൽ സ്കൂളിൻ്റെതായിട്ടുള്ളൊരു പരിപാടി എല്ലാ വർഷവും കാണും. അവിടുത്തെ ഗവൺമെന്റ് സ്കൂൾസിനെല്ലാം കാണും. ഇപ്പൊ കോട്ടണ്ണലിനൊരു പരിപാടി, മോഡൽ സ്കൂളിനൊരു പരിപാടി, അങ്ങനെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മോഡൽ സ്കൂളിൽ നിന്നൊരു ഗ്രൂപ്പ് പരിപാടി അവതരിപ്പിക്കാനായിട്ട് ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ഒരു നീലകണ്ഠൻ നായർ എന്നിട്ടൊരു സാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ആ വർഷം വന്ന് ജോയിൻ ചെയ്തൊരു ചെറുപ്പക്കാരനൊരു സാറുണ്ട്. അദ്ദേഹമാണ് ഞങ്ങളുടെ സ്കിറ്റൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അന്ന് സ്കിറ്റിൽ അഭിനയിക്കാനായിട്ട് ലാലു, പിന്നെ പാടാനായിട്ട് ഒരു ശാസ്ത്രീയ ഗാനവും ഒരു ലളിതഗാനവും പാടാനായിട്ട് ഈ ഞാനും ഒക്കെ ഞങ്ങളൊക്കെ ഈ പറഞ്ഞ യൂണിഫോമൊക്കെ ഇട്ട് ആകാശവാണി ചെല്ലുകയാണ്.
അപ്പം ഞാൻ പാടിയ ക്ലാസിക്കൽ സോങ് എന്ന് പറയുന്നത് പിബരേ രാമരസം രസനെ പിബരേ രാമരസം എന്നുള്ളതാണ്. അപ്പം ഞാനത് ഇപ്പുറത്തു നിന്ന് പാടുന്നു, എനിക്ക് എന്താണ് സംഭവിക്കുന്നത് അറിയൂടെ. ഒരു കണ്ണാടി ഒരു ഗ്ലാസിൻ്റെ അപ്പുറത്ത് ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ നീലേണ്ടൻ നായർ, ഈ പറഞ്ഞ പോലെ മോഹൻലാൽ, ഇവരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പാട്ടൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ മോഹൻലാൽ അടുത്ത് ഇങ്ങനെ വളരെ വന്ന് വളരെ രഹസ്യമായിട്ട് വരും, നീ പിബരേ രാമരസം എന്ന് പാടുന്നു, ഹെഡ് മാസ്റ്റർ എന്നോട് ചോദിക്കണം ഇത് ആമരസമായിരിക്കുമല്ലേ എന്ന് ചോദിക്കുന്നു. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ തമ്മിലുള്ള കണക്ഷൻ വിട്ടു. 86 ഞാൻ നവോദയയുടെ 1 മുതൽ 0 വരെ എന്ന സിനിമയിൽ പാടി രംഗത്ത് എസ്റ്റാബ്ലിഷ്ഡായി. ആ വർഷത്തെ അവാർഡ് നൈറ്റ് കാലിക്കറ്റിലാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ജൂനിയർ വിഭാഗം, ഞങ്ങൾ ഉദയഭാനു ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ ഗാനമേള അവതരിപ്പിക്കാനായിട്ട് MS നസീമൊക്കെ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജിൻ്റെ ഒരു സൈഡിൽ നിൽക്കുന്ന എനിക്കിങ്ങനെ ദൂരെ താരപരിവേഷത്തിൽ മോഹൻലാൽ ഇങ്ങനെ വിലസുന്നിങ്ങനെ കാണാം. അപ്പോൾ ഞാൻ വളരെ മടിച്ച് അടുത്ത് എന്നിങ്ങനെ ചോദിച്ചു, ലാലു ആ വേണു എന്നെ ഓർമ്മയുണ്ടോ പിബരേ ആമരസം എന്ന് പറഞ്ഞു. അത് എനിക്കിപ്പോഴും ഓർമ്മ, എത്രയോ വർഷങ്ങൾക്ക് ശേഷം അത് പറയുന്ന എനിക്കിപ്പോഴും, കാരണം ഒന്നും അതേ മറക്കില്ല. ചേട്ടന്റെ ഫസ്റ്റ് പടത്തിലെ പാട്ടിനെ പറ്റിയൊക്കെ സംസാരിച്ചു, ആ പാട്ട് കേൾക്കണ്ടേ? ആയിക്കോട്ടെ. റരി റാരി റം റാരു റരി റാരി റം റാരു പാടി രാ കിളി പാടി റരി റാരി റം റാരു പാടി രാ കിളി പാടി ഭൂമിഴികൾ പൂട്ടി മെല്ലെ നെയ്യുറങ്ങി ചായുറങ്ങി സ്വപ്നങ്ങൾ പൂവിടും പോലേ നീളേ വിണ്ണിൽ വെൺതാരങ്ങൾ മണ്ണിൽ മന്ദാരങ്ങൾ പൂത്തു വെൺതാരങ്ങൾ പൂത്തു മന്ദാരങ്ങൾ റാരി റാരി റം റാരു പാടി റാ കിളി പാടി. ഈ സിനിമയിലൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ കോളേജിലൊക്കെ പ്രോഗ്രാംസ്? കോളേജില് അന്ന് നിരന്തരം യുവജനോത്സവ വേദികളില് സാന്നിധ്യമായിരുന്നു, സ്ഥിര സാന്നിധ്യമായിരുന്നു. അതിന്റെയും പുറകിലൊരു പല പല കഥകളുണ്ട്. 5 വർഷം തുടർച്ചയായിട്ട് ലളിതഗാനത്തിന് സമ്മാനം മേടിച്ച ആളാണ് കേട്ടോ. പിന്നെ 2 തവണ കലാപ്രതിഭ. ഞാൻ അന്ന് സ്കൂളിൽ 10-ാം ക്ലാസ്സിലെ കോമ്പറ്റീഷന് പോകുമ്പോഴും അതുപോലെ കോളേജിലെ കോമ്പറ്റീഷന് പോകുമ്പോഴൊക്കെ സ്കൂളിലും കോളേജിലും എന്നെക്കാട്ടിലും പ്രശസ്തനായ ഒരു ഗായകനുണ്ട്, ശ്രീനിവാസ് എന്ന് പറയും. അപ്പോൾ കാരണം ശ്രീനി കിഷോർ കുമാറിൻ്റെ പാട്ടിലാണ് സ്റ്റേജിൽ പാടുന്നത്. അപ്പോൾ അസാധ്യമായിട്ടത് പാടുകയും ചെയ്യും. ഇപ്പോൾ മേരേ നയന സാവൻ ഭാദോ ഒക്കെയാണ് പാടുന്നത്. അപ്പോൾ നമ്മൾ പാടുന്നതിനെക്കാട്ടിലും കൈയടി ശ്രീനിക്കായിരിക്കും. എപ്പോഴും കോളേജിൽ നിന്ന് സെലക്ഷനും ശ്രീനിക്കായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് സെലക്ഷൻ. പക്ഷേ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ട് മത്സരിക്കുമ്പോൾ ഹിന്ദി മാത്രമേ അവൻ പാടുള്ളൂ. അപ്പോൾ അവനെ അവിടെ ഡിസ്ക്വാളിഫൈ ചെയ്യും. അപ്പോൾ 10-ാം ക്ലാസ് ആയപ്പോൾ എൻ്റെ അടുത്ത് ശ്രീനി പറഞ്ഞു, എടാ ഞാൻ അവിടെ സ്റ്റേറ്റ് ലെവലിൽ പോയി മത്സരിച്ചാൽ എനിക്ക്, ഞാൻ ഇവിടെ നിന്ന് പാടി എനിക്ക് ഇവർ പ്രൈസ് തരും, സ്കൂളിലെ ടീച്ചേഴ്സാണ് ജഡ്ജസ് ആയിട്ടിരിക്കുന്നത്, അവിടെ പോയി പക്ഷേ എനിക്ക് എന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യും. അതുപോലെ തന്നെ ശ്രീനി എൻ്റെ അടുത്ത് കോളേജ് ലെവലും പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് മത്സരിക്കുന്നില്ല, കാരണം നീ പാട്, നിനക്ക് പോയാൽ അവിടെ ചാൻസ് കിട്ടും, എനിക്ക് കോളേജ് ലെവലായിരിക്കും എനിക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി മാറിയത്. അപ്പോൾ ഞാൻ ഇന്ന് പലപ്പോഴും ഈ ഒരു മത്സരങ്ങളുടെ ഇടയിൽ ഈ അപ്പീലുകളും ഈ അച്ഛനമ്മമാർ ഇതിൻ്റെ പുറകിൽ നടന്നുള്ള യുദ്ധമൊക്കെ കാണുമ്പോൾ ഞാൻ ഞങ്ങളുടെ പഴയ കാലമൊക്കെ ശരിക്കും ആ ഒരു സൗഹൃദവും അന്നത്തെ ആ ഒരു ഒരു വാംത്ത് എന്ന് പറയുന്നത് ഇന്നും ഞങ്ങൾ എത്രയോ വർഷങ്ങളായി, 40 വർഷത്തിലേറെ എൻ്റെ സംഗീത വഴിയിൽ എൻ്റെ കൂടെ നടന്ന സൗഹൃദമാണ് ശ്രീനിയുടെ. ഞാനൊരു വലിയൊരു സർപ്രൈസ് തരട്ടെ. ഹലോ, ഹലോ, വെൽക്കം ടു കോമഡി സൂപ്പർ നൈറ്റ് 2 ചേട്ടാ. ടാ ശ്രീനി, ശ്രീനി നമ്മളെ, ഞാനിവിടെ നമ്മളുടെ പറയാൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, അത് നീ നിന്റെ നേരത്തെ ഞാനൊന്ന് വാൺ ചെയ്തേക്കാം. ഞാനൊരു കാര്യം മാത്രം പറയാം, റേണു ആക്ച്വലി റേണു ഞാനും ഒട്ടും കുറവല്ല,
ഞങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് ചെയ്ത സാധനങ്ങൾ കോമഡി ആയിട്ടുണ്ട്. അത്രയും പറയാനായിട്ട് കോളേജിൽ അയ്യോ പിന്നെ ഇഷ്ടം പോലെ ആണോ അതൊക്കെ പറയാൻ കൊള്ളത്തില്ല. ഞങ്ങളുടെ കോളേജില് ദിവസം അയച്ച് ഒരുപാട് കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങൾ വളരെ കുറവായിരുന്നു. അവരാരും പരിപാടി കാണണ്ടോ? അതില് അപൂർവമായിട്ട് ആരെങ്കിലും ഒന്ന് രണ്ടുപേര് വന്ന് അവരെല്ലാവരും പ്രണയിക്കാനായിട്ടൊരു മത്സരമായിരുന്നു. അങ്ങനെ ഒരു പ്രയാസം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിലുണ്ട് ഈ വിട്ടുകൊടുക്കൽ. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഈ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോ എടാ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഹിന്ദി പാടിയാല് കിട്ടില്ല, നീ പോയി പാടുന്നൊക്കെ പറഞ്ഞ് വിട്ടുകൊടുക്കുന്നുണ്ടല്ലോ. പ്രണയത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. വേണുചേട്ടൻ ഏകപക്ഷീയമായിട്ട് തീരുമാനം എടുക്കുന്ന ആളായിരുന്നു ആ കാര്യത്തിൽ മാത്രം അല്ലേ? അല്ല അവൻ അവന്റെ കാര്യം പറഞ്ഞു, അത് വിട്ടുകൊടുക്കില്ല ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല അപ്പൊ നിങ്ങളുടെ അന്ന് കൂടെ പഠിച്ച ഒന്ന് പറയാഞ്ഞിട്ടാണ്, പാവം വിചാരിച്ചിട്ട് പറയാത്തതാണ്. ഒന്നാമത്തെ കാര്യം എതിർ സൈഡ് പ്രണയിക്കുന്ന സൈഡ് പ്രണയിക്കുന്നു ഇവൻ പ്രണയിക്കുന്നു എന്ന് അറിയില്ലല്ലോ. അത് അവർക്കറിയില്ലല്ലോ. അല്ല അത് എന്തൊരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അതെ ചേട്ടാ, ഇവിടെ ഒരാൾ ഇവിടെ നിന്നിട്ട് നേരിട്ട് കണ്ടാലേ അറിയുള്ളൂ ഓർമ്മകളായവർക്ക് എക്സ്പ്രഷൻ കാണാം. ഒരുപാട് ഓർമ്മകൾ വരുന്നു. ഇത് പറയട്ടോ, വീട്ടിൽ നമുക്ക് കാണാം. നമുക്ക് എപ്പോഴെങ്കിലും ശരിയാ, താങ്ക് യു സോ മച്ച് ചേട്ടാ. അത് പറഞ്ഞപ്പോ മുഖമൊക്കെ ആകെ മാറി, കുറച്ചും കൂടി സൗന്ദര്യം കൂടി. അതെ, ഞാൻ ചോദിക്കട്ടെ, ഈ ആ ഒരു പ്രായത്തില് പ്രണയിക്കാത്ത ആരാള്ള അൻസിബ? എന്നാ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഏതോ വാർമുകിലിൻ പാടി. തീർച്ചയായും പാടും. കിനാവിലെ മുത്തായി നീ വന്നു, ഓമലേ ജീവനിൽ അമൃതി കാനായി വീണ്ടും എന്നിലെ തോർമകളായി നിലാവിൻ മുത്തേ നീ വന്നു. കിഴങ്ങ് പോലെ നിൽക്കാതെ ഒന്ന് അനുഗ്രഹം കൊണ്ടല്ലോ. സത്യമായിട്ട് എന്റെ മോനാണ്. ഇവര് പറയുന്നു, നാട്ടുകാർ പലതും പറയുന്നു. ആവോ എനിക്കൊന്നും അറിയില്ല. എന്റെ മകനാണ്. സംഗീതമേ ജീവിതം, ഒരു മധുര സംഗീതമേ ജീവിതം, ഒരു മധുര സംഗീതമേ ജീവിതം, ഒരു മധുര സംഗീതമേ ജീവിതം. നമസ്കാരം. ആരൊക്കെയാ? എന്റെ അളിയനായി. ഞാൻ ഇവളുടെ പുറത്താവാണ്. ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യ. അയ്യോ സത്യമായിട്ട് എന്റെ മോനാണ്. ഇവര് പറയുന്നു, നാട്ടുകാർ പലതും പറയുന്നു. ആവോ എനിക്കൊന്നും അറിയില്ല. എന്റെ മകനാണ്. ഇവന്റെ പ്രോഗ്രസ് കാർഡിലൊക്കെ ഞാൻ ഒപ്പിടുന്നു. സീരിയസ് ആയിട്ട് വന്നത്, ഇവന് റിയാലിറ്റി ഷോയിൽ പാട്ട് പരിപാടി സെലക്ഷൻ കിട്ടി. നന്നായിട്ട് പാട്ട് പാടും. മോശപ്പെട്ട വാക്കുകളൊന്നും പറയാ സാർ. നല്ല വാക്കുകൾ പറയൂ, കുട്ടികളെ പ്രോത്സാഹിപ്പിക്കൂ. കേറ്റി വെക്കൂ സാർ. രക്ഷപ്പെടട്ടെ. അല്ല നിങ്ങൾ ആരാങ്ങനെയൊക്കെ പറയാം? ഞാൻ ബോംബെ രവി. ബോംബെ രവി? അത് സംഗീതമായിട്ട്? ഇല്ല, ഞാൻ ഇവന്റെ പെങ്ങളെയാണ് കെട്ടിയിരിക്കുന്നത്. ബോംബെയിലാണ് താമസം. എന്റെ പേര് രവി എന്നാ. ഓ, സാറിന്റെ പേരിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഞാൻ പലപ്പോഴായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ ബോംബെയിലൊക്കെ ഇപ്പൊ എന്നെ രവിജി എന്ന് വിളിക്കുന്നു. പിന്നെ കൂട്ടുകാരൻ സുധാകർജി, ദാമോദർജി, ദാസപ്പൻജി. പക്ഷേ ഇങ്ങനെ മാത്രം ആ ജി എടുത്ത് ഫസ്റ്റ് ഇട്ടു. അത് കേരളത്തിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയാ. ബോംബെ വരുമ്പോ മാറ്റണം കേട്ടോ. വേണുഗോപാൽ ജി എന്നാക്കണം. അല്ലെ പണി കിട്ടും. എന്താണ് ഉദ്ദേശം? എന്തായി സംഭവം? എന്ന് കൊടുക്കും ഫ്ലാറ്റ് ഇവൻ
എനിക്ക് അതായത് എനിക്ക് യേശുദാസിനെ പോലൊരു ഗായകനാവണമെന്നായിരുന്നു ആഗ്രഹം. എനിക്കാ പറ്റിയില്ല. അപ്പൊ എന്റെ മകനെങ്കിലും യേശുദാസിനെ പോലൊരു ഗായകനാക്കണം. ഞാൻ സാറിന് ഭയങ്കര ഒരു ഫാന്. ചന്ദനമണി മുതലൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. സാറിന്റെ മുന്നിൽ ഇവന് ഒരു പാട്ട് പാടണം എന്നൊരു ആഗ്രഹം ഉണ്ട്. അതിന് സാർ ഒരു അനുവാദവും ഒരു അനുഗ്രഹവും ഒക്കെ കൊടുത്താൽ ഭയങ്കര സന്തോഷമാകും. അളിയാ കിഴങ്ങ് പോലെ നിൽക്കാതെ ഒന്ന് അനുഗ്രഹം കൊടുക്കല്ലേ. പാട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പടയത പാടണം. സംഗീതത്തിൽ നല്ല വാസന ഉണ്ട് മോന്. അയ്യോ അത് എന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ. ഞാൻ ചെറുതായിട്ടൊക്കെ പാടുവേ. ഓഹോ, അതെന്താ ചേച്ചി വലുതായി പാടാത്ത? വലുതായിട്ട് പാടിയാ ഇങ്ങേരെ എടുത്തിട്ട് ഇരിക്കും. നാളെ ഫാമിലി റൗണ്ടാണ്, റിയാലിറ്റി ഷോ. അത് സാറ്, ഞാൻ ഒരു സംഭവം പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ട്. സാർ അതൊന്ന് നോക്കിയിട്ട് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് പറഞ്ഞു. എന്ത് സംഭവം ഇത്? ഈ ഫാമിലി റൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ റിയാലിറ്റി ഷോയിലും ഉണ്ട് കുടുംബക്കാരെ വിളിച്ച് വരുന്നത് വെറുതെ പേക്കോലം കാണിക്കുക എന്ന് എനിക്കിഷ്ടമല്ല. കുട്ടികളെ കൊണ്ട് പാടിക്കണമെങ്കിൽ അവരെ കൊണ്ട് പാടിച്ചോണം. എനിക്കിഷ്ടമല്ല. എനിക്ക് ക്യാമറയുടെ മുമ്പിൽ നിൽക്കണത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ കല്യാണത്തിന് പറഞ്ഞ ഒരു ക്യാമറയുടെ മുമ്പ് വീട്ടിലറിയാമോ? നിങ്ങൾ എന്റെ ആൽബെടുത്ത് നോക്കും. ഒറ്റ ഫോട്ടോ ഇല്ല എന്റെ വൈഫിന്റെ. കലാബോധം ഇല്ലാത്തതുകൊണ്ടാണ് സാർ. അതായത് ഫാമിലി റൗണ്ടിൽ നമ്മൾ അച്ഛനും അമ്മയും എന്തായാലും പങ്കെടുത്തല്ലേ പറ്റൂ. അപ്പൊ ഞാൻ ഒരു സാധനം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ കഥയിലെ രാജകുമാരിയും ഗോപകുമാറും എന്നുള്ളൊരു പാട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അച്ഛൻ ഗോപകുമാറിനായിട്ട് ഞാൻ, രാജകുമാറിനായിട്ട് ഞാൻ, ഇത് ഗോപകുമാരി. ഗോപകുമാരി അളിയനെ സമ്മതിക്കണം. മിക്കവാറും ഫ്ളാറ്റ് കിട്ടൂല കേട്ടോ. ഇവിടെ കൊണ്ട് ചീറ്റി പോകാൻ സാധ്യത. ഇതാണ് ദീപം. അപ്പൊ എനിക്കൊന്നുമില്ലേ? നിങ്ങള് ക്യാമറയിൽ വരുന്നില്ലെന്ന്? അതിനോട്ട് കാരണം ബോംബെ ഇവിടെ വരെ വന്നല്ലോ. അപ്പൊ എനിക്കൊരു ചെറിയ വേഷം ഇതിൽ വേറെ വേഷമില്ല. ഇതിപ്പോ നമ്മുടെ ഫാമിലി കൊണ്ടല്ലേ എനിക്കും കൂടെ ചെറിയൊരു വേഷം തന്നെ. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു വേഷമുണ്ട്. ഓളം എന്താ? നിന്റെ തലക്കാണ് ഓളം, എനിക്കല്ല. അതല്ല, നിങ്ങളെ കുഞ്ഞോളം ഉണ്ട്, ചെറിയൊരു വേഷം. പാട്ടില്ലേ? ആ, ഒരു കുഞ്ഞോളം. അപ്പൊ അത് മതി. അത് അളിയ കുഞ്ഞോളം. അപ്പൊ രാജകുമാരനും ഗോപകുമാരിയുടെ ദീപം കത്തിക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞോളം. അളിയ ഓളമായിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ സാറേ ഒന്ന് കാണിക്കാം. സാറ് എന്തെങ്കിലും തെറ്റുണ്ടായി പറഞ്ഞു. കഥയിലെ രാജകുമാരിയും ഗോപകുമാരിയും പുഴയിലെ പൊന്നോളങ്ങളിൽ ദീപങ്ങൾ. ദീപത്തിന്റെ സ്ഥലത്ത് കയറി വരുവാട ഓളമേ. ദീപത്തിന്റെ സ്ഥലത്ത് കയറി വരുവാട ഓളം. ഓളത്തിന് അങ്ങനെയൊന്നുമില്ല, കാറ്റടിച്ച ഓളമേ. ദീപത്തിന്റെ സ്ഥലത്താണ് ഓളം കയറി. എന്റെ ഓളത്തിനെ പറയരുത്, എന്റെ ഓളത്തിനെ കുറിച്ച് സംസാരിക്കരുത് കേട്ടോ. പ്ലീസ്. അനുഗ്രഹിക്കണം. ഇവനൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി നിനക്ക് തന്നെടാ ഈ റിയാലിറ്റി ഷോയിൽ ഫസ്റ്റ് എന്ന് പറയുമ്പോ ഇവൻ ആ ഒരു കോൺഫിഡൻസ് കിട്ടും. സാറങ്ങ് പറഞ്ഞാൽ മതി. സാറ് സ്ഥാപിക്കണം പാപം പയ്യൻ. മോനാണ് എല്ലാ രീതിയിലും പ്രൈസ് കിട്ടും കേട്ടോ മോനെ. മോനെ തന്നെ ആയിരിക്കും ഫസ്റ്റ് പ്രൈസ് കേട്ടോ. വീഡിയോ എടുത്തേ. അതെ, ഏതായാലും ഇവർ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കൂല. അഥവാ ഇവന് ഒന്നാം സമ്മാനം കിട്ടില്ലെങ്കിൽ ഞങ്ങൾ അപ്പൊ തന്നെ ഇത് ഫേസ്ബുക്കിൽ ഇടും. ജി വേണുഗോപാൽ അനുഗ്രഹിച്ച് ഒന്നാം സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞ കുട്ടിയെ ചാനലുകാർ ചതിച്ചു പറ്റിച്ചു. ചാനലുകാരുടെ വഞ്ചന. ബാക്കി ട്രോളർമാർ നോക്കിക്കോളും. നമുക്ക് ട്രോഫി കിട്ടണേ. ഹിന്ദുളം കണ്ണിൽ തിരയിളക്കി
റിയാലിറ്റി ഷോകളിലൊക്കെ ഈ കുട്ടികളുടെ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം പറയുന്ന ജഡ്ജ്മെന്റ് വോയിസ് ഉണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ സുജുവിനോട് പറയായിരുന്നു, അവനിവിടെ പാടാൻ വന്നപ്പോൾ ഞാൻ സുജുവിനോട് പറയായിരുന്നു ഈ കുട്ടി എത്ര ബ്ലെസ്ഡ് ആണെന്നുള്ളത്. എന്തായാലും പ്രണയിക്കുന്നവർക്കും പ്രണയിച്ചവർക്കും ഇനി പ്രണയിക്കാൻ പോകുന്നവർക്കും ഒക്കെ പ്രിയപ്പെട്ട പാട്ട് തന്നെയാണ് ചന്ദന മണിവാക്ക്. ആ പാട്ട് കേട്ടാലോ. ചന്ദന മണിവാതിൽ പാതിച്ചാരി ഹിന്ദുളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രിക നീരാടി നീ നിൽക്കി എന്തായിരുന്നു മനസ്സിൽ ഒരാളെ നാളെ കണ്ടിരുന്നു, നന്നായിട്ട് ഞാൻ സംസാരിക്കുന്ന പോലെയൊക്കെ സംസാരിക്കുന്ന ഒരാളെ കണ്ടു. അതേ മിമിക്രി അല്ലാത്ത എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ തന്നെ വളരെ നന്നായിട്ട് ഇമിറ്റ്, അവരാണ് ഏറ്റവും ജെനുവിൻ ആയിട്ട് ഇമിറ്റ്, ഓതൻറ്റിക് ആയിട്ട് എൻ്റെ ശബ്ദം മൈം ചെയ്ത് എൻ്റെ സംസാരിക്കുന്ന സ്റ്റൈല് ബോഡി ലാംഗ്വേജ് ഒക്കെ അവർ കാണിക്കുന്നുണ്ട്. എന്നാ അതിപ്പോ ലൈവ് ആയിട്ട് കാണണം ചേട്ടന്. കോമഡി ഉത്സവത്തിലൂടെ പ്രശസ്തനായ ശരത് ശശിധരൻ. ഞാൻ അവതരിപ്പിക്കുന്നത് വേണിച്ചേട്ട്. സാധാരണ ജഡ്ജ്മെന്റ് പറയുമ്പോൾ, അതായത് റിയാലിറ്റി ഷോകളിലൊക്കെ ഈ കുട്ടികളുടെ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം പറയുന്ന ജഡ്ജ്മെന്റ് വോയിസ് ഉണ്ട്, അത് ഞാനൊന്ന് അവതരിപ്പിക്കും. മോൻ അസലായിട്ട് പാടിയിട്ടോ, മോൻ എത്ര ബ്ലെസ്ഡ് ആണെന്നുള്ളതാണ് പിന്നെ അസാധ്യമായിരുന്നു കേട്ടോ. നല്ലൊരു പാട്ടാണ് പാടിയത്, നല്ലൊരു ചോയ്സാണ് പാട്ടിൻ്റെത്. എനിക്ക് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ സുജുവിനോട് പറയായിരുന്നു, മോനിവിടെ പാടാൻ വന്നപ്പോൾ ഞാൻ സുജുവിനോട് പറയായിരുന്നു ഈ കുട്ടി എത്ര ബ്ലെസ്ഡ് ആണെന്നുള്ളത്. ഒരുപാട് സന്തോഷമായിട്ടോ, നല്ല ജ്ഞാനമുള്ള കുട്ടിയാണ് കേട്ടോ, സംഗീതത്തിൽ ഒരുപാട് ജ്ഞാനമുള്ള കുട്ടിയാണ്. നമുക്ക് ആ പാട്ടിൽ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് കേട്ടോ. അസലായിട്ട് പാടിയെന്നുള്ള മോനെ, എനിക്കൊരു കറക്ഷൻ എന്ന് പറയാനുള്ളത്, നെക്സ്റ്റ് ഒരു ആ നെക്സ്റ്റ് പോർഷനിൽ വന്നപ്പോൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് യൂഷ്വലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. എന്തായാലും മോൻ നന്നായിട്ട് പാടിയെന്നുള്ളതാണ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു മോനെ. വെരി ഗുഡ്, വെരി ഗുഡ് സർ. എങ്ങനെ പറ്റണ ശരത്ത്? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിംഗറാണ്. അപ്പം ചെറുപ്പം മുതൽ ഞാൻ വേണിച്ചേട്ടൻ്റെ എല്ലാ പാട്ടുകളും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, പാടിയ പാട്ടുകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ ഈ വോയിസിലേക്ക് വരുന്നത് തന്നെ. വേണിച്ചേട്ടൻ്റെ കൂടെ പാടണം എന്ന് ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും, കിട്ടിയാൽ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ വലിയ സന്തോഷം. വേണിച്ചേട്ട ഒരു പാട്ട്. ഓ ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുന്നിൽ പാടുവതും രാഗം നീ തേടുവതും രാഗമ ദേവനും അനുരാഗിയാമമ്പല പ്രാവേ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുൻപിൽ പാടുവതും രാഗം നീ തേടുവതും രാഗമ ഏവനും മനോരാഖിയാം അമ്പല പ്രാവേ. താങ്ക് യു, താങ്ക് യു സർ, താങ്ക് യു, താങ്ക് യു സോ മച്ച് ശരത്. കുറേ പാട്ടുകൾ പാടിയല്ലോ, അപ്പോൾ ശരിക്കും ആദ്യത്തെ പാട്ട് ഇതായിരുന്നു? അല്ല, ആദ്യം ഒരുപാട് ഈ പറഞ്ഞ പോലെ നമ്മൾ മുട്ടുന്നു, വാതിൽ തുറക്കുന്നില്ല. ചില വാതിലുകൾ പകുതി തുറക്കുന്നു, നമ്മുടെ മുഖത്തേക്ക് ആഞ്ഞടിക്കുന്നു തിരിച്ച്. അങ്ങനെ തുറന്നു കിട്ടിയൊരു വാതിലാണ് പ്രിയദർശൻ്റെ രണ്ടാമത്തെ ചിത്രമായ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന് പറഞ്ഞാൽ. അതിനകത്ത് പക്ഷേ ഞാനൊരു മേരി കടി കടി സിന്ദഗി നഹി നഹി എന്ന് പറയുന്നൊരു നാല് വരിയാണ് ഞാൻ അതിനകത്ത് ഒരു കോമഡി പാട്ടിൻ്റെ ഭാഗമായിട്ട്, രാധാകൃഷ്ണൻ ചേട്ടനാണ് എന്നെ അതിനകത്ത് ആദ്യമായിട്ട് പാടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഏഴെട്ട് മാസം കഴിഞ്ഞ് വീണ്ടും പ്രിയദർശൻ്റെ മൂന്നാമത്തെ ചിത്രം, അതിനകത്തും ഇതുപോലൊരു നാല് വരി പാടിയിരുന്നു. അങ്ങനെയാണ് ഒരു സോളോയിലേക്കുള്ള വഴി തുറന്നു കിട്ടുന്നത്. അത് അന്ന് ആ സിനിമയുടെ പേര് സ്വർണരഥം എന്നാണ്.
ശ്യാം സാറിന്റെ സംഗീതമാണ്. പൂവച്ചൽ എഴുതുന്നു, അങ്ങനെ ഒരു പാട്ട് പാടി അവിടെ ചെന്ന്. പൂമാനമേ ഒരു രാഗമേഘം ധ എന്ന് പറഞ്ഞൊരു കനവായി എന്ന് പറഞ്ഞൊരു പാട്ടാണെന്ന് പാടുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കോളേജിലേക്ക് ബസ്സിൽ പോകുന്ന വഴിയൊക്കെ ഇതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ ഉയരുന്നു. മമ്മൂട്ടി മുട്ടയൊക്കെ അടിച്ച് അപ്പോൾ എൻ്റെ സ്വപ്നങ്ങളും വിരിയുന്നു. അപ്പോൾ ഇതിൻ്റെ കാസറ്റ് ഇങ്ങനെ റിലീസാവുന്നു. ഈ കാസറ്റിൽ എൻ്റെ പാട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും കേട്ടിട്ട് ക്ലാസ്സിലെല്ലാവരും വസാദി പാട്ടാണ്, നിനക്കൊരു വലിയ ബ്രേക്ക് ആവും എന്ന് പറഞ്ഞു. പക്ഷേ സിനിമ റിലീസായപ്പോൾ അതിനകത്ത് എൻ്റെ പാട്ട് മാറ്റിയിട്ട് അത് വേറൊരു ആൾക്കാരെ കൊണ്ട് വേറൊരാളെ കൊണ്ടാണ് അത് പാടിച്ചിരുന്നത്. പക്ഷേ എല്ലാം നല്ലതിന് എന്ന് പറയുന്നതുപോലെ അന്ന് എനിക്ക് വലിയ നിരാശ തോന്നിയിരുന്നു. അപ്പം നവോദയ ഏതാണ്ട് ഒരു 3 മാസത്തിനുള്ളിൽ ഒരു പുതിയ പടം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് 5-6 പുതിയ ആൾക്കാരാണ്, അവർക്കെല്ലാം പുതിയ ആൾക്കാരെ വെച്ചിട്ടൊരു പടം എടുക്കണം എന്നുള്ള നിർബന്ധമുണ്ടായിരുന്നു. അന്ന് എൻ്റെ ഈ സങ്കടവും നിരാശയും കണ്ട് എൻ്റെ സഹപാഠിയായ ടി കെ രാജീവ് കുമാർ, അവരുടെ അസോസിയേറ്റാണ് നവോദയയുടെ, രാജീവ് അവരോട് എൻ്റെ പാട്ട് കൊണ്ട് കേൾപ്പിക്കുകയും അവർക്ക് ഇഷ്ടപ്പെട്ട് എന്നെ വിളിപ്പിക്കുകയും അങ്ങനെ ഞാൻ 3 പാട്ട് നവോദയയിൽ പാടുകയാണ്. അപ്പോൾ അവരെ ഒരിക്കലും വെളിയിൽ ഒരു സിനിമയിലൂടെ പുറത്ത് വരാത്ത, ഒരു സോളോയിൽ പുറത്ത് വരാത്ത ഒരു ശബ്ദമായിരുന്നു അവർ നോക്കിയിരുന്നത്. അങ്ങനെ ഈ ഒരു അവസരം എനിക്ക് കിട്ടുകയും ഒരു വലിയ പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ട് ഞാനും അതിനകത്ത് വരികയും, അങ്ങനെ ഒരു സ്വപ്നതുല്യമായ ഒരു ആരംഭമായിരുന്നു ശരിക്കും നവോദയയുടെ 1 മുതൽ 0 വരെ. എന്നെ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ശരിക്കും അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ഈ പാട്ടാണ്. ശരിക്കും രാജീവ് കുമാറും നവോദയയും ഒക്കെ അതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. അന്ന് ചേട്ടനെ സങ്കടപ്പെടുത്തി, നിരാശപ്പെടുത്തി, ഭയങ്കര സങ്കടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ആ പാട്ട് ഞങ്ങൾക്ക് ചേട്ടൻ്റെ വോയിസിൽ ഞങ്ങൾക്ക് ഇപ്പം കേൾക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗ്യമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പാടിത്തരുമാനമേഗം ഒരു രാഗമേഘം കണവായി കണവായി ഉയരാൻ ഒഴുകാനഴകിയനും പൂമാനമേ ഒരു രാഗമേകം താ. ശേഷം ഈ പാട്ട് പാടിയിട്ട് ഞാൻ ഈ പാട്ട് പാടിയിട്ടേ ഇല്ല, എത്ര ഡിമാൻഡ് വന്നാലും. ഇതിപ്പോ ഇപ്പൊ അൻസിബ പറഞ്ഞിട്ട് ഫ്ലവേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാട്ട്. ദാസേട്ടൻ പാടുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. ദാസേട്ടനെ പാടിയത് ഇത് മൊബൈലിട്ടേ. ഒത്തിരി ഒത്തിരി സ്നേഹിച്ചൊരെല്ലാം ഒത്തിരി നൊമ്പരം തന്നിടിലും ഉരുകാതെ പോച്ച് വിളക്കേറ്റിയാച്ച് ഉന്മാദ കൊണ്ണൈ തേടിത് ശീലതികകൾ തളിരണിഞ്ഞുലയവേ വാക്കിളി മകളെ തേൻ കുളിർമൊഴിയേ അരിയൊരി ചേട്ടാ നന്നായിട്ട് പാടി. ദാസേട്ടൻ പാടുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. ദാസേട്ടനാ പാടിയത്? അപ്പൊ ഇപ്പൊ പാടിയത്? ഇത് മൊബൈലിട്ടേ. ഞാൻ എവിടെ ചെന്നിരുന്നാലും എന്റെ ഒരു പഞ്ചിങ്ങിന് വേണ്ടി ഞാൻ മൊബൈലിടും. അതാ ആരാ മനസ്സിലായില്ലല്ലോ. മലയാള സിനിമയില് ഞാനും ദേവരാജൻ. എടാ പണ്ട് ഇതുപോലെ നീ ഒന്ന് കയറി വന്നപ്പോ ഞാൻ മോണയ്ക്ക് അടിയിൽ നിന്ന് വിട്ടാണെടാ. മേലെ ഇനി ദാസേട്ടന്റെ പേരും പറഞ്ഞ് ഇതിനകത്ത് കയറുന്നു. എന്ത് കാര്യത്തിന് വന്നാ അവിടെ? അതസ്തീം പറഞ്ഞ് നിങ്ങളെ വിളിച്ചാണ് ഞാൻ കയറി വന്നത്. ഇത്രയും നല്ല മഹത് വ്യക്തികൾ വരുമ്പോ എനിക്കും കൂടെ ചെറിയൊരു അവസരം ഞാൻ സൈഡ് വരെ കയറി പോയാലോ? ഒരു അവസരമല്ല, നീ പാടിക്കുളമൊക്കെ നീ ഇറങ്ങി പോകാൻ. അങ്ങനെ അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയാം. പിന്നെ അങ്ങനെ പറയല്ലേ, സത്യം പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ട് ഞാൻ നിനക്കൂടെ ഗുണമുണ്ടാവും. എനിക്ക് ഒരു ഗുണം വേണം, ഞാൻ ഇറങ്ങി പോയ സമയത്ത്. പണ്ടത്തെ പോലെ അല്ല, ആ പണ്ട് ഞാൻ സംഗീതം അറിയാതെ വന്നല്ലേ. ഇന്ന് ഞാൻ സംഗീതം പഠിച്ചിട്ടാ വന്നത്. പഠിച്ചാ പിന്നെ എന്റെ ഗുരുവാരാണെന്ന് അറിയാം. നിന്റെ ഗുരുവാരം എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നീ ഇപ്പൊ ശരിക്കും എനിക്ക് ഒരു ഗുരുവായിട്ട് മാറിയിരിക്കുകയാണ്. എന്റെ ദൈവം, ഞാൻ മോളില്ലാത്ത സമയത്ത് പണ്ടൊരു കാലത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ അയൽക്കാരനാണ്, നമ്മുടെ നാട്ടുകാരനാണ്, സൂപ്പർ പാട്ടുകാരനാണ്.
അതായത് സീനിയർ ദാസേട്ടൻ എന്ന ജോസേട്ടൻ. സീനിയറോ? ആ സീനിയർ ദാസേട്ടൻ എന്ന ജോസേട്ടൻ. സാധാരണ നമ്മള് ജൂനിയർ എന്നല്ലേ? ജൂനിയർ ദാസേട്ടൻ ജൂനിയർ യേശുദാസ് എന്ന് പറഞ്ഞ കുറെ പയ്യന്മാരുണ്ടല്ലോ. അപ്പൊ ആ കൂട്ടത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ് ഇത്. കുറെ കാലമായിട്ട് ഈ വേഷം കെട്ടി നടക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് സീനിയർ ദാസേട്ടൻ എന്ന ജോസേട്ടനോട് ഭയങ്കര ബന്ധമുള്ളതാണ്. ദാസ് സാർ എന്നല്ലേ, എം ജി ശ്രീകുമാർ സാറ്, പിന്നെ ജയചന്ദ്രൻ സാറ്, ഏകാരാമൻ സാറ് ഇവരൊക്കെ നല്ല ബന്ധമാണ്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു തരാം. 88 കാലഘട്ടങ്ങളിലെ ഒരു ഒരു പയ്യൻ, അപ്പൊ എന്റെ അടുത്ത് നിന്ന് എപ്പോഴും പറയും, അങ്കിളെ ഞാനൊരു പാട്ട് പാടിക്കോട്ടെ. അപ്പൊ ഞാൻ പറയാം, എനിക്കൊരു ശല്യമായി മാറി, അപ്പൊ വീണ്ടും ഒരു പാട്ട് പാടിക്കോട്ടെ എന്ന് പറയാം. അപ്പൊ ഒരു ദിവസം എനിക്ക് ഈ മദ്രാസിൽ നിന്ന് ഒരു കോൾ വരുന്നു, ഏഴാശ്ശേരി രാമേന്ദ്ര സാറും രവീന്ദ്ര സാറും ഒരു കോൾ ഇങ്ങോട്ട് വരുന്നു. ജോസ് അവിടെ ഉണ്ടാ? ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇവിടെ ഉണ്ട്, അവിടെ എനിക്ക് പാടാൻ ഒരു ഒരു പുതിയൊരു പയ്യനെ വേണമല്ല. അപ്പോഴേ ഈ പയ്യൻ്റെ ആര്യം ഞാൻ ഓർമ്മിക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ വണ്ടിക്കൂലും കൊടുത്ത് ഈ പയ്യനെ മദ്രാസിലേക്ക് പറഞ്ഞു കൊടുക്കും. പടം വേണമെന്നറിയാം, മരിക്കുന്നില്ല ഞാൻ. ആ പടത്തില് മറ്റേ പാട്ടേതാണി പാതിച്ചാരി, ഈ പാട്ട്, ഈ പാട്ട് പാടി ഹിറ്റായി. നാട്ടിൽ പുള്ളി വന്നപ്പോ ഹിറ്റായി പുള്ളി. ആ ഞാൻ പിന്നീട് ഇവിടെ മഴവിൽ കാവടി, കളിക്കളം, സസ്നേഹം എന്ന സിനിമയിലൊക്കെ ഞാൻ തന്നെ പുള്ളിയെ പ്രൊമോട്ട് ചെയ്ത് വിട്ടത്. പുള്ളി ഹിറ്റായി വന്നതിന് ശേഷം എനിക്ക് ജുപ്പയും മുണ്ടൊക്കെ വാങ്ങിച്ചു തന്നു, എനിക്ക് ചായ ഒക്കെ മേടിച്ചു തന്നു. ആ പുള്ളി ആരാണെന്നറിയാമോ? നീ ഞെട്ടും. ജി വേണുഗോപാൽ. ജി വേണുഗോപാൽ രക്ഷപ്പെടുത്തിയ ആളാണോ? അതാന്ന് പറ. അപ്പൊ നീ മദ്രാസി വിട്ട് രക്ഷപ്പെടുത്തില്ലേ ജി വേണുഗോപാൽ? ആ സാറാണ് ദാഹിക്കുന്നത്. സാർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കും. നീ രക്ഷപ്പെടുത്തിയ സാറാണ് ദാഹിക്കുന്നത്. കേട്ടാ, കള്ളത്തരം പറയുമ്പോ ഒരു മര്യാദക്കുള്ള കള്ളത്തരം പറ. കേട്ടാ, ഒരു മാതിരി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ലോകത്ത് ഈ ഒരു വേണുഗോപാൽ മാത്രമേ ഉള്ളൂ. ഈ വേണുഗോപാൽ സാറിന് എനിക്കറിയാം, ഇത് ജി വേണുഗോപാൽ സാറ്. ഈ സാറിന്റെ പാട്ട് അതേപടി പാടി രക്ഷപ്പെട്ട ഒരു പാർട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. അതാണ് എനിക്കറിയാം. അതല്ല, ഈ പാടി ഇങ്ങനെ വെച്ചിട്ട് നോക്കുന്ന കൊട്ടേഷൻ ടീം. ഞാൻ ആദ്യം പാടുന്നത് മറ്റേ ഈ പത്തിയാനം. ഈ തമാശകളെ നമ്മളെ കാല് തളർത്തി കളയും. അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ നോക്കാം കേട്ടോ. ഒത്തിരി ഒന്നും പാടാക്കൂല, സാറ് ഇരിക്കുന്ന ഒന്നാ രണ്ടാ പാടിട്ട് പൊക്കണം. ഇതിനേക്കാളും ഭേദം ഇതാ. ഞാൻ പാടാം. ഞാൻ എന്തെങ്കിലും ഹെൽപ്പായിട്ട് ഞാൻ ചെയ്യേണ്ടതുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. ഒത്തിരി ഒത്തിരി സ്നേഹിച്ചൊരെല്ലാം ഒത്തിരി നൊമ്പരം തന്നിടിലും ഉരുകാതെ പോച്ച് വിളക്കേറ്റിയാച്ച് ഉന്മാദ പൊണ്ണൈ തേടിത് രാസാത്തി പൊണ്ണ കാണാതെ നെഞ്ച് കാട്ടാടി പോരാടുത് ഒത്തിരി ഒത്തിരി സ്നേഹിച്ചൊരെല്ലാം ഒത്തിരി നൊമ്പരം തന്നിടും. എന്താണ് നിങ്ങൾ ഉദ്ദേശം? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അല്ല, ഈ ആയിരക്കണക്കിന് പാട്ടുകൾ ഈ തൊണ്ടുകൊണ്ട് അമ്മാനെ മാറിയതുണ്ടേ, ഏത് പാട്ടാണെന്ന് അറിയാൻ പറ്റില്ല. ദാസാറിനുണ്ട് അത്. അതെ അതെ, ഒരു കാര്യം ഞാൻ അടുത്ത പാട്ട് പാടുന്നു. അടുത്ത പാട്ട് നമ്മളെ ഈ കൊച്ചുകുട്ടി പാടിയില്ല, അമർ അക്ബർ അന്തോണിയിലെ. അമർ അക്ബർ അന്തോണി. ഇന്നും ഞാൻ എന്റെ ഓക്കെ. ഇന്നു ഞാൻ എന്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു മഞ്ഞക്കിളിയും തോറ്റു പോകണ പൊന്നരയുള്ളൊരു പെണ്ണൊരുത്തി. ഇന്നു ഞാൻ എൻ്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു മഞ്ഞക്കിളിയും തോറ്റു പോകണ പൊന്നരയുള്ളൊരു പെണ്ണൊരുത്തി. പൊന്നരയുള്ളൊരു പെണ്ണൊരുത്തി, ആ പെണ്ണരയുള്ളൊരു പെണ്ണൊരുത്തി, പൊന്നരയുള്ളൊരു പെണ്ണൊരുത്തി. എന്താ ചേട്ടാ, ഒന്ന് നാടൻ പാട്ട് അല്ലെങ്കിൽ സിനിമാ പാട്ട്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യില്ല എങ്ങനെ? അല്ല, അങ്ങനല്ല, ഈ ഒരുപാട് പാട്ടുകൾ നമ്മൾ അത് എല്ലാവർക്കും ഉണ്ട്. ഒരുപാട് പാട്ടുകൾ പാടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരും. അതെ അതെ, ഇനി അടുത്ത പാട്ട് പാടാൻ. അടുത്ത നിറഞ്ഞ ഈ വന്ദനം എന്ന സിനിമയിൽ മോഹൻലാൽ, മോഹൻലാലിന്റെ സിനിമ വന്ദനം എന്ന സിനിമയിലെ പാട്ടാണ് പാടാം. പാട്ട് ഏത് പാട്ടാ? അന്തിപ്പൊൻവട്ടം. അന്തിപ്പൊൻവട്ടം. അതെ, അന്തിപ്പൊൻവട്ടം വെല്ലെ താഴുമ്പോ, അന്തിപ്പൊൻവട്ടം കരയിൽ വെല്ലെ താഴുമ്പോ മാനത്തെ മുല്ലത്തറയിൽ മാണിക്കച്ചപ്പ് പിന്നിൽ മാണിച്ചക്കപ്പ്. മാണിച്ചക്കപ്പ്,
നമ്മളെ ധനകാര്യ മന്ത്രി സാർ മാണി സാർ അന്ന് ധനത്തിന്റെ പിന്നെ ഇതിന്റെ ചെക്കിന്റെ ഒക്കെ വിഷയം വന്നില്ലേ അത് ഇടക്കിടക്ക് കയറി വരുന്നതാ അടുത്ത പാട്ട് അടുത്ത പാട്ട് ഈ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഞാനും ദേവരാജ മാഷും ഇളയരാജ ഞാനും ഇളയരാജയും അപ്പഴേ എങ്ങനെയുണ്ട് ഞാൻ കണ്ടുപിടുത്തങ്ങളൊക്കെ അടിപൊളി അല്ലേ അപ്പൊ ഞാനേ ഞാൻ ചോദിക്കുന്നത് എനിക്ക് അത്യാവശ്യം ഒരു ഗായകനാകാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ദാസാറിനെ ഭയങ്കര ഇഷ്ടമുണ്ട് സാറിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എനിക്ക് കൂടുതൽ ദാസാറിനെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞങ്ങൾ വെള്ളമുണ്ട് വെള്ള ജുബ വെള്ള ചെരുപ്പ് വാച്ച് ഞാൻ വൈകുന്നേരം മാക്കി എനിക്ക് പൈസ കിട്ടും വെള്ളമുണ്ടും വെള്ള ഷൂവും വെള്ള ജുബ ഇട്ടുകൊണ്ട് മാത്രം ദാസേട്ടനാവുന്നില്ല സംഗീതജ്ഞനാവുന്നില്ല അതിന് കഠിനമായ പ്രയത്നം വേണം സാധകം വേണം എന്താണ് സാധകം എന്നറിയോ അതിരാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് പാടിത്തുടങ്ങ സ്വരങ്ങള് സപ്തസ്വരങ്ങള് എക്സസൈസ് ചെയ്ത് തുടങ്ങ സാധകം ചെയ്യാം രാവിലെ എത്ര മണിക്ക് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് 3 മണിയാണ് അതെ ഒരു 2:30 ആകുമ്പോ സാർ എന്നെ വിളിക്കുക അല്ല ഞാൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കിടക്കണുണ്ട് സാർ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല അതായത് ഒരു ഒരു 3 മണിക്ക് ഇപ്പൊ സാറ് പറഞ്ഞ പരപരാ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേക്കണം എന്നിട്ട് ഒരു മാനും മാഞ്ചാതി ഇല്ലാത്ത സ്ഥലത്ത് വലിയ പുഴയുണ്ടാകുന്നത് കരവനാറ് അവിടെ പോണം കൈസഹായത്തിന് ഒരാള് പോലും ഇല്ലാത്ത സമയത്ത് ഈ പുഴയിലിറങ്ങി ഇങ്ങനെ മുങ്ങി കിടക്കണം എന്നിട്ട് എന്നിട്ട് നീ ഇങ്ങനെ പൊങ്ങി വരരുത് നീ ഒന്ന് പൊങ്ങി വരരുത് വരരുത് കാരണം എന്നിട്ട് അടിയൊഴുക്ക് വന്നിട്ട് നിന്നെ നേരെ അറബിക്കടലിൽ കൊണ്ടുവരാം അപ്പൊ ഞാൻ ചത്തുപോയില്ലേ നീയൊക്കെ ചാവണ്ടവരാണോ നീയൊക്കെ ചാവണം നീയൊക്കെ ജീവിച്ചിരിക്കുന്നതാണ് കുഴപ്പം നീയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന നടക്കുന്നതുകൊണ്ടാണ് ഈ പാവപ്പെട്ട നല്ല കലാകാരന്മാർക്ക് പോലും ഇവിടെ അവസരമില്ലാത്തത് അവർക്ക് പേരുകൊണ്ടാകുന്നു കേട്ടാ നീ എടുത്തോണ്ട് പോയിന്റ് 2 പ്രാവശ്യം എന്നെ ഇതുപോലെ അപമാനിച്ചു വിടുന്നു അത് തന്നെ ഞാനേ ഞാൻ സംഗീതം പഠിച്ച് ഞാൻ അടിപൊളിയായിട്ട് ഞാൻ നല്ലൊരു എൻട്രി ആയിട്ട് ഞാൻ തിരിച്ചു വന്നാൽ എന്റെ സ്വഭാവം മാറും ഞാൻ തരാം ഉണ്ട് മറുത്തോട്ടാൻ എനിക്കറിയാം ഒരു സെക്കൻഡ് ഞാൻ ഞാനും 7 ആച്ചാരി രാമചന്ദ്രൻ സാറും സത്യം സാറേ ഞാനിത് നേരത്തെ ഒന്നും കൊണ്ടുവന്ന അബദ്ധം പറ്റിപ്പോയതാണ് എന്നോട് ക്ഷമിക്കണം കാണാനഴകുള്ള മാണിക്കക്കുയിലേ കടാറു മാസം കഴിഞ്ഞില്ലേ മനോഹരമായിട്ടുള്ള മറ്റൊരു പാട്ടാണ് കാണാനഴകുള്ള മാണിക്കക്കുയിൽ ഊഴം എന്ന സിനിമയിലെ പാട്ടാണ് അതിന്റെയൊക്കെ റെക്കോർഡിംഗ് സമയം എനിക്ക് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു ഓൻവി സാറുണ്ട് സ്റ്റുഡിയോയിൽ അർജുനൻ മാസ്റ്റർ ഉണ്ട് ഞാൻ ആദ്യമായിട്ട് ജോൺ സെറ്റിനെ കാണുന്നത് ആ ഒരു പാട്ടിന്റെ റെക്കോർഡിങ്ങിനിടയിലാണ് എനിക്ക് ഈ പാട്ട് ഒന്നുകൂടെ കേൾക്കണം കാണാനഴകുള്ള മാണിക്കക്കുയിലേ കടാറു മാസം കഴിഞ്ഞില്ലേ കാണാനഴകുള്ള മാണിക്കക്കുയിലേ കടാറു മാസം കഴിഞ്ഞില്ലേ അങ്കണത്തൈ മണി മാവിൻ്റെ കൊമ്പിലെ പെൺകുയിലാളൊത്ത് വന്നാട്ടെ നിന്റെ പെൺകുയിലാളൊത്ത് വന്നാട്ടെ 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 അടിക്കാൻ ചെരിപ്പെടുത്തിയാൻ വിട്ടിട്ടുണ്ട് ദാസേട്ടനെ പിന്നെ സാറേ എനിക്കൊരു ആഗ്രഹമുണ്ട് ആ മൈനാകപ്പൻ മുടി ആ പാട്ട് എനിക്കൊന്ന് കേൾക്കണം എനിക്ക് വലിയൊരു ഒരു ആഗ്രഹം അതാണ് ഞാൻ മൈക്ക് മൈനാകപ്പൊൻ മുടിയിൽ പൊന്നുരുകി തൂവിപ്പോയി വിഷുക്കണി കൊന്ന പോലും താലിപ്പൊൻ പൂവണിഞ്ഞു തൂമഞ്ഞും പൊന്മുത്തായി പൂവെല്ലാം പൊൻപണമായി മൈനാകപ്പൊൻ മുടിയിൽ പൊന്നുരുകി തൂവിപ്പോയി വലിയ സന്തോഷം
എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. അതെ, ഈ മൈക്ക് കുടിക്കോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം ഞാൻ കൊറേ ബുദ്ധിമുട്ടിച്ചു വേണ്ടേട്ടനെന്ന്. പക്ഷെ എന്താണെന്നറിയോ, നിങ്ങൾ എല്ലാരും എന്റെ അടുത്ത് ചോദിക്കില്ലേ, ഇത്രയും അനുഗ്രഹീതനായ ഒരു സംഗീതോപാസകനെ ഇത്ര അടുത്ത് കിട്ടിയിട്ട് എന്താ അൻസിബ നീ പാട്ടുകൾ പാടിക്കാഞ്ഞത്, ഞങ്ങൾക്ക് കേൾക്കായിരുന്നല്ലോ എന്ന്. അപ്പൊ ആ കുറ്റം പറച്ചിൽ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബുദ്ധിമുട്ടിച്ചത്. എനിക്കറിയാം ഇങ്ങനെ ചാറ്റിന്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് പാടിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. സോറി കേട്ടോ, എന്നാലും എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ടാണ്, ചേട്ടന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് പറയാനുള്ളത്? സംഗീത പ്രേമികളല്ലേ പാട്ടുകാരനെ സമയത്തോളം എല്ലാം. ഈ കഴിഞ്ഞ എത്ര 33 വർഷമായി സിനിമയിൽ പാടി തുടങ്ങിയ ശേഷം 84, അപ്പൊ എത്ര വർഷമായി? 33 34. അപ്പോൾ അവരാണ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത്. അവർക്ക് വേണ്ടിയിട്ടാണ് പാട്ട് പാടുന്നതെല്ലാം. അവരാണ് കേട്ട് നമ്മളോട് അഭിപ്രായങ്ങൾ പറയുന്നത്. എൻ്റെ ഹൃദയം, എൻ്റെ പാട്ട് ഞാൻ അവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട്. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ ഞാൻ ചോദിച്ചില്ല. ഇനിയിപ്പം അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരും എന്നെ കൊല്ലാൻ വരണ്ട. വീട്ടുകാരെ പറ്റും കൂടെ ഒന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യയുടെ പേര് രശ്മി, മകൻ്റെ പേര് അരവിന്ദൻ, മകളുടെ പേര് അനുപല്ലവി. ആ, ഇപ്പം സമാധാനമായല്ലോ. അപ്പൊ ഇനി ഞങ്ങളുടെ ഈ ഫ്ലോറിൽ വന്നതിന്, ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിച്ചതിന് ഞങ്ങൾ തരുന്ന സമ്മാനമാണ് പറക്കാട് ജോർജ് നൽകുന്ന തങ്കത്തിൽ പൊതിഞ്ഞ ആന. ഇന്നിവിടെ ചേട്ടൻ വിശേഷങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഓഡിയൻസായി എത്തിയിരിക്കുന്നത് ന്യൂ മലബാർ ജെൻസ് ഹോസ്റ്റലിലെ സ്റ്റുഡൻസ് ആണ്. ഇതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. കണ്ടുകൊണ്ടേയിരിക്കുക. ഇത് കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ കോമഡി സൂപ്പർ നൈറ്റ് 2 പവേർഡ് ബൈ കോൺഫിഡന്റ് ഗ്രൂപ്പ്.